ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴം നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറുള്ള അവലാണ് വൈറ്റ് കളറുള്ള അവലെടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഇതൊരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ വറവിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ അവല് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ കൈന്നൊന്ന് പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പാകത്തിലാവുന്നത് വരെ നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു പാകത്തിലാകുന്നതുവരെ നമുക്കിതിങ്ങനെ വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതി ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ കൈവച്ചിട്ടൊന്ന് ഇതാക്കിയര ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം മുക്കാൽ കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട് ഒരു പീസ് ശർക്കര കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരളവിൽ ചെയ്യുമ്പം ഒരു പീസ് ശർക്കര എടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വറുത്തു വെച്ച അവലാണ് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചെറിയ പഴമാണ് അതുകൊണ്ട് നാല് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പഴം നിറച്ചതിന് പൊതുവേ നല്ല പഴുത്ത പഴം എടുക്കാം പക്ഷേ പഴുത്ത പഴം എടുക്കുമ്പം നല്ലോണം ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം പഴുപ്പുള്ള പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നല്ലോണം പെഴുത്തം ഉടഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളെ താല്പര്യം പോലെ എടുക്കാം നല്ല പഴുത്ത പഴമായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അത് നന്നായിട്ട് ഓയിൽ കുടിക്കും നമുക്ക് ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു കപ്പ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കണം തിരിച്ചും മറിച്ചു വിട്ടിട്ട് അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ പഴം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്തു വേണം ഓയിലേക്ക് ഇട്ട് കൊടുക്കാൻ ചൂട് വളരെ കുറവാണെങ്കിൽ പഴം പെട്ടെന്ന് തന്നെ ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം അത്യാവശ്യം വെന്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുകി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ച ആ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അവൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവലൊന്ന് സോക്കായി കിട്ടണം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്ക മുന്തിരി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ അധികമുള്ള വെള്ളം ഒന്ന് പോയി കിട്ടാനും അവല് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം നന്നായി വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്ങ് ഡ്രൈ ആയി വന്നിട്ടും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഫിൽ ചെയ്തെടുക്കാം ഈ പഴം ചെറുതായതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു ഭാഗം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ വലിയ പഴമൊക്കെ ആണെങ്കിൽ അതിൻ്റെ രണ്ട് മൂന്ന് സൈഡ് നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഫില്ലിങ്ങ് നിറച്ച് കൊടുക്കണം ഒരു രണ്ട് സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായി കൈവെച്ച് അമർത്തി ആ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാ പഴവും നമുക്ക് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റിയാണ് അതുമല്ല നല്ല ഹെൽത്തിയാണ് നമ്മൾ പഞ്ചസാര ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്